നമസ്കാരം. വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രയുടെ രണ്ട് നൂതന വകഭേദങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിലൊന്ന് 160 കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷ്യത്തെ നേരിടാൻ സജ്ജമായിരിക്കുമ്പോൾ മറ്റൊന്നിന് ഏകദേശം 300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അസ്ത്ര MK2, MK3 എന്നീ മിസൈലുകൾ യഥാക്രമം അടുത്ത വർഷവും 2024ലും പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും DRDOയുടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന പരിപാടികളിൽ ഒന്നാണിതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. നിലവിലെ അസ്ത്ര MK1 വേരിയന്റിന് ഏകദേശം 100 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇന്ത്യൻ വ്യോമസേനയെയും നാവികസേനയെയും അസ്ത്ര MK1 മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും സജ്ജീകരിക്കുന്നതിന് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം May 31 2971 കോടിയുടെ കരാർ ഒപ്പുവച്ചു. പ്രതിരോധ ഉൽപാദന മേഖലയിൽ ആത്മനിർഭരത അല്ലെങ്കിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു കരാർ. അസ്ത്ര MK1 അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണത്തിനായി DRDO സാങ്കേതിക വിദ്യ BDLന് കൈമാറുകയുണ്ടായി. ഭാവിയിലെ വ്യോമാക്രമണം സാധ്യമായ ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ആക്രമിക്കുന്നതിനുമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ IAFന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യ അസ്ത്ര MK2, MK3 തുടങ്ങിയ മിസൈലുകൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് സെന്റർ ഫോർ എയർ പവർ സ്റ്റഡീസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ അനിൽ ചോപ്ര അഭിപ്രായപ്പെട്ടു. വിഷ്വൽ റേഞ്ചിനും അപ്പുറം 200 കിലോമീറ്റർ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ കഴിയുന്ന എയർ ടു എയർ മിസൈൽ ചൈന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം 160 കിലോമീറ്റർ ദൂരപരിധിയുള്ള മെറ്റിയോർ മിസൈലും പാശ്ചാത്യ ലോകത്തെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അസ്ത്രയും വകഭേദങ്ങൾ ഇന്ത്യയെ മുൻനിര രാജ്യങ്ങളിൽ പ്രവേശിപ്പിക്കും. അസ്ത്ര MK1 മിസൈൽ Sukhoi-30 യുദ്ധവിമാനങ്ങളുമായി പൂർണ്ണമായി സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് യുദ്ധ പദ്ധതികളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. കൂടാതെ ഇന്ത്യയുടെ ഏക വിമാന വാഹിനി കപ്പലായ INS വിക്രമാദിത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നാവികസേനയുടെ MiG-29K യുദ്ധവിമാനങ്ങളിൽ അസ്ത്ര MK1 മിസൈൽ ഘടിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 310 വ്യത്യസ്ത തരം ആയുധങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്ത്യ ഘട്ടംഘട്ടമായുള്ള നിരോധനം ഏർപ്പെടുത്തി. ഭാരം കുറഞ്ഞ ടാങ്കുകൾ, നേവൽ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, പീരങ്കി തോക്കുകൾ, മിസൈലുകൾ, ഡിസ്ട്രോയറുകൾ, കപ്പൽ വാഹന ക്രൂയിസ് മിസൈലുകൾ, ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ്, ലൈറ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ, അടിസ്ഥാന ട്രെയിനർ എയർക്രാഫ്റ്റ്, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ആക്രമണ റൈഫിളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അസ്ത്രയുടെ ഘട്ടംഘട്ടമായുള്ള വികസനം രാജ്യം സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള തെളിവാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.